സിംഗ്രണൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. വെൻ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഓപ്പറേറ്റ് ഓൺ എ ഷെയർഡ് ഒബ്ജക്ട് ഓർ ഷെയർഡ് ഡാറ്റ സ്ട്രക്ചർ ദർ ഓപ്പറേഷൻസ് മസ്റ്റ് ബി സിംഗ്രണൈസ്ഡ്. സിംഗ്രണൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഒരേ ഒബ്ജക്റ്റിൻ്റെ മേളിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അറേ ഉണ്ട്, നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു അറേ ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഈ അറേൻ്റെ മുകളിൽ കുറേ ത്രെഡ് അറേയിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യും, കുറേ ത്രെഡ് അറേയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും. അപ്പം ഡാറ്റ റീഡ് ചെയ്യുന്നതിന് മുൻപ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നല്ല ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊരു ഓർഡർ ആവശ്യമാണ്. ഡാറ്റ റൈറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഡാറ്റ റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരാൾ ഡാറ്റ റൈറ്റ് ചെയ്യുമ്പോൾ വേറെ ആരും അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ആയിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്പറേഷൻസ് തമ്മിലൊരു സിങ്ക് വരാൻ വേണ്ടിയിട്ട്, ഇത് തമ്മിലൊരു ഓർഡറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് വൺ ത്രെഡ് റൈറ്റ്സ് ഡാറ്റ ആൻഡ് അനദർ ത്രെഡ് റീഡ്സ് ഡാറ്റ ഫ്രം ദ സെയിം ഒബ്ജക്ട്, ദ റീഡർ മസ്റ്റ് വെയിറ്റ് ഫോർ ദ റൈറ്റർ ടു ഫിനിഷ്. എന്നാലേ അയാൾക്ക് റീഡ് ചെയ്യാനുള്ള ഡാറ്റ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്നാണ് ഇതിന് പറയാം. ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അടുത്തയാൾ കൺസ്യൂമർ ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഓപ്പറേഷൻസിന് ഒരു ഓർഡർ കൊടുക്കുക, അതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിൻ്റെ ചുരുക്കം. ഇൻ ജാവ എവരി ഒബ്ജക്ട് ഹാസ് എ ബിൽറ്റ് ഇൻ ലോക്ക്. എ ലോക്ക്ഡ് ഒബ്ജക്ട് ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ബൈ ദ ത്രെഡ് വിസ് ലോക്ക്ഡ് ഇറ്റ്. ഇപ്പോൾ ജാവയിൽ ഏത് ഒബ്ജക്റ്റ് എടുത്താലും ആ ഒബ്ജക്റ്റിന് ഒരു ലോക്കുണ്ട്. ആ ലോക്കിനെ നമ്മൾ മോണിറ്റർ എന്നാണ് പറയുക. ഒരു ബോക്സ് പോലെയാണ്, അതായത് ഒരാൾ ഈ ലോക്ക് ഓരോ ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ആകുമ്പോൾ ഈ ലോക്ക് വെച്ച് പൂട്ടുന്നു, ഒബ്ജക്റ്റിനെ പൂട്ടുന്നു. അപ്പോൾ വേറൊരാൾക്കും ഈ ഒബ്ജക്റ്റ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാളുടെ ആവശ്യമെല്ലാം കഴിയുമ്പോൾ ഇയാൾ ഈ ഒബ്ജക്റ്റിനെ തുറന്നു വിടുന്നു. നമ്മളത് ടെക്നിക്കലി പറയുന്നത് ഒരു ത്രെഡ് ഒരു ഒബ്ജക്റ്റിൻ്റെ മോണിറ്ററിൽ എൻ്റർ ആയി എന്നാണ് പറയുക, അങ്ങനെയാണ് ആ ടൈം യൂസ് ചെയ്യുന്നത്. വി ക്യാൻ സ്പെസിഫൈ വെതർ ടു ലോക്ക് ആൻ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് ആക്സസ്ഡ് ബൈ എ ത്രെഡ് ആൻഡ് റിലീസ് ദ ലോക്ക് ആഫ്റ്റർ ഇറ്റ്സ് യൂസേജ്. ഒരു ഒബ്ജക്റ്റ് ഷെയർഡ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ലോക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ഷെയർഡ് ഒബ്ജക്റ്റ് ആണ്, ഇത് ഒന്നിൽ കൂടുതൽ ത്രെഡ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിത് ലോക്ക് ചെയ്ത് വെക്കണം, അതിനുശേഷം നിങ്ങളിത് ആവശ്യം കഴിയുമ്പോൾ അൺലോക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്സ് ആണ്. ടു ഡൂ ദിസ് എയ്തർ പുട്ട് ദ കോഡ് ദാറ്റ് ആക്സസ് ദ ഒബ്ജക്ട് ഇൻസൈഡ് എ സിങ്ക്രണൈസ്ഡ് മെത്തേഡ് ഓർ ഇൻസൈഡ് എ സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക്. അപ്പോൾ ആ ഒബ്ജക്റ്റ് അങ്ങനെ ഒരു ഷെയർഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ അതിനെ ഒരു സിങ്ക്രണൈസ്ഡ് ബ്ലോക്കിൻ്റെ ഉള്ളിലിടും, അല്ലെങ്കിൽ അതിനെ ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡിൻ്റെ ഉള്ളിലിടും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു സിങ്ക്രണൈസ്ഡ് ബ്ലോക്കിൻ്റെ ഉള്ളിലോ സിങ്ക്രണൈസ്ഡ് മെത്തേഡിൻ്റെ ഉള്ളിലോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ദ ത്രെഡ് എൻ്റേഴ്സ് ദി സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക്, ദ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് വിൽ ബി ലോക്ക്ഡ് ആൻഡ് ഓൾ അതർ ത്രെഡ്സ് ദാറ്റ് ട്രൈ ടു ആക്സസ് ദ സെയിം ഒബ്ജക്റ്റ് വിൽ നോട്ട് ബി ഗ്രാൻഡ് ആക്സസ് ആൻഡ് വിൽ ബി പുട്ട് ഇൻ ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. അപ്പം ബാക്കിയുള്ള ഒരു ത്രെഡ് ഒരു ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലോക്ക് ചെയ്യും. അതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ആവശ്യമുള്ള ബാക്കി എല്ലാ ത്രെഡും വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി എപ്പോഴാണോ വെൻ ദ ത്രെഡ് ലീവ്സ് ദ സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക് ദ ലോക്ക് വിൽ ബി റിലീസ്ഡ്. അപ്പോൾ ലോക്ക് റിലീസ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ത്രെഡിന് ആദ്യം ഇതിലേക്ക് ആക്സസ് കിട്ടും, ഈ ഒബ്ജക്റ്റിലേക്ക് ആക്സസ് കിട്ടും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻറ്റേർണലി നമ്മൾ ചെയ്യുന്നത് മോണിറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അറിയണ്ട, ഇത് നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. അപ്പോൾ ത്രെഡ് എ ത്രെഡ് ബി എന്ന് പറയുന്ന രണ്ട് ത്രെഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ത്രെഡും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റ് ആണ് സം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ ഈ സം ഒബ്ജക്റ്റ് എ യൂസ് ചെയ്യുമ്പോൾ ബിക്ക് അതിന് ആക്സസ് കൊടുക്കാൻ പാടില്ല, അതേപോലെ ബി യൂസ് ചെയ്യുമ്പോൾ എക്ക് ആക്സസ് കൊടുക്കാൻ പാടില്ല. നമ്മളെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലും ബീൻ്റെ ഉള്ളിലും ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്ന കോഡിനെ ഒരു സിങ്ക്രണൈസ്ഡ് ബ്ലോക്കിൽ ഇടുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ എഴുതിയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ഒബ്ജക്റ്റിൻ്റെ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് സിങ്ക്രണൈസ്ഡ് ഇടാം. അപ്പോൾ അങ്ങനെയാണ് ഇടുന്നതെങ്കിൽ സിങ്ക്രണൈസ്ഡ് ദിസ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. എനിവേ നമ്മളിങ്ങനെ ഒരു കോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ ബീൻ്റെ ഉള്ളിൽ ഈ കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം സെയിം ഒബ്ജക്റ്റ് ആണ് രണ്ടും റെഫർ ചെയ്യുന്നത്. അതേപോലെ ബി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയ്ക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും.
thread A enters the synchronized section, thread B has to wait till thread A leaves that section. We will say thread A has entered the monitor of some object. Some object ne monitor like thread A enter aayirunnu technically parayam. ഇനി ഇങ്ങനെ സിങ്ക്രണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ത്രെഡുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് വേറൊരാളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇതിൻ്റെ യൂസേജ് റിലീസ് ചെയ്യണം, ഇതിൻ്റെ ലോക്ക് റിലീസ് ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അല്ല, ഒന്നാമത്തെ മെത്തേഡാണ് വെയിറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. എ ത്രെഡ് ക്യാൻ ബി പുട്ട് ഇൻ ടു വെയിറ്റിംഗ് സ്റ്റേറ്റ് ബൈ കോളിംഗ് ദ വെയിറ്റ് മെത്തേഡ് ഫ്രം ആൻ ഒബ്ജക്റ്റ്. Wait method leaves the monitor of the object and waits for a notify or notify all methods called from one of the other threads which uses the same object. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ യൂസ് ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെയിറ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് ഓട്ടോമാറ്റിക്കലി വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ആ ത്രെഡ് പോസ് ആവും, അതിനുശേഷം ഈ ഒബ്ജക്റ്റിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ബാക്കിയുള്ള ത്രെഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ത്രെഡ്സ് യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ നോട്ടിഫൈ എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നത്, അപ്പോഴായിരിക്കും ആദ്യത്തെ ത്രെഡ് റെസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ത്രെഡ് ഇഫ് ത്രെഡ് കോൾസ് ദ വെയിറ്റ് മെത്തേഡ് ആൻഡ് ഗോസ് ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്, ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ വെയിറ്റിംഗ് സ്റ്റേറ്റ് വെൻ സം അതർ ത്രെഡ്സ് കോൾ എ നോട്ടിഫൈ ഓർ നോട്ടിഫൈ ഓൾ മെത്തേഡ് യൂസിംഗ് ദി സെയിം ഒബ്ജക്റ്റ്. അപ്പോൾ ഈ സിങ്ക്രണൈസേഷൻ്റെ സമയത്ത് ഞാനിത് നിർത്താൻ പോവുകയാണ്, നിങ്ങളിനി യൂസ് ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് തൽക്കാലത്തേക്ക് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനാണ് വെയിറ്റ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫൈയും നോട്ടിഫൈ ഓളും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത്രയും മെത്തേഡ്സും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ത്രെഡ് മൾട്ടി ത്രെഡിങ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കാം. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, ഇതൊക്കെ എങ്ങനെ ഈ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്നത്തെ സെഷനിൽ ഇത്രേ ഉള്ളൂ. താങ്ക് യു.